ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. മൂസിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വെക്കാൻ പോകുന്നത് ഉണക്കലരി വെച്ചിട്ടുള്ള ഒരു പായസമാണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ വെക്കുവാൻ പറ്റും. അതേപോലെ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്രഷർ കുക്കറിലാണ് വെക്കുന്നത്. നമ്മൾ പാലടയും അതേപോലെ ഗോതമ്പ് പ്രഥമനൊക്കെ വെക്കത്തില്ല, അതേ ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത്. അതേപോലെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നാൽ ഈ പായസം എങ്ങനെയാണ് വെക്കുന്നതെന്നും ഇതിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നും നമുക്ക് നോക്കാം. ഇത് അരക്കപ്പ് ഉണക്കലരി കഴുകി വൃത്തിയാക്കിയതാണ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് രണ്ട് തേങ്ങയുടെ മൂന്നാം പാലാണ്, മൂന്നാം പാലിലാണ് വേവിക്കേണ്ടത്. വെള്ളത്തിൽ വേവിച്ചാൽ വെള്ളത്തിന്റെ ടേസ്റ്റ് ആണ് കിട്ടുക, അതുകൊണ്ട് മൂന്നാം പാലിൽ വേവിക്കുക. ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം, അരി വെന്തോ എന്ന് നോക്കാം. അരി നന്നായിട്ട് വേവണം. ഇപ്പൊ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. തീ കത്തിച്ചു കൊടുക്കാം. ഇതിലുള്ള വെള്ളത്തിന്റെ അംശമൊക്കെ ഒന്ന് വറ്റട്ടെ. നമ്മൾ മൂന്നാം പാൽ ഒഴിച്ചാണല്ലോ വേവിച്ചത്, അതൊക്കെ ഒന്ന് വറ്റി വരണം. നിങ്ങൾ എടുക്കുന്ന അരിയുടെ അനുസരിച്ച് വേണം മൂന്നാം പാൽ എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നാല് പീസ് ശർക്കര ഉരുക്കി വെച്ചതാണ്, നന്നായിട്ട് അരിച്ചതാണ്. നമുക്കിത് മധുരത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ശർക്കര ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ചു നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചോറിലൊക്കെ നന്നായിട്ട് ശർക്കര പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ശർക്കര ഒഴിച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കാൻ വേണ്ടിയിട്ട്. കാരണം വെള്ളത്തിന്റെ അംശം പോവും, ശർക്കരയിലൊക്കെ വെള്ളത്തിന്റെ അംശം ഉണ്ടല്ലോ, അതേപോലെ ചോറിലൊക്കെ ഉള്ളത് അതൊക്കെ പോവും. അതേപോലെ ചോറിലേക്ക് നന്നായിട്ട് ശർക്കര പിടിക്കാനും നല്ലതാണ്. ശർക്കരയൊക്കെ ഇപ്പൊ ഒഴിച്ചു കൊടുത്ത ശർക്കരയുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്, ചോറിലേക്കൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് തേങ്ങയുടെ രണ്ടാം പാലാണ്, രണ്ട് തേങ്ങയുടെ രണ്ടാം പാലാണിത്. ഇളക്കി കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത രണ്ടാം പാൽ കൂടി ഒന്ന് ഏകദേശം ഒന്ന് വറ്റി വരണം, എന്നാൽ മാത്രമേ നമ്മൾ ഒന്നാം പാൽ ഒഴിക്കാവൂ, അല്ലെങ്കിൽ പായസത്തിന് കട്ടി കുറയും. അതുകൊണ്ടാണ് രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് രണ്ട് തേങ്ങയുടെ ഒന്നാം പാലാണ്, ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ കുറച്ചുണ്ടാവാനേ പാടുള്ളൂ, നല്ല കട്ടിയും വേണം, അതനുസരിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം തിളയ്ക്കരുത്, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി, അപ്പൊ തന്നെ തീ ഓഫ് ചെയ്യണം. ഇത് ഏലക്കയും ജീരകവും പൊടിച്ചതാണ്, രണ്ട് ടീസ്പൂണുണ്ട്, ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്യാം, ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഒരു നുള്ളി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കാം. ഒരു പാൻ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പാനൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഒഴിച്ചു കൊടുത്ത നെയ്യൊക്കെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം, കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കാം. ഞാന് കറുപ്പ് എടുത്തിട്ടുണ്ട്, വെള്ള എടുത്തിട്ടുണ്ട്. നമുക്ക് മാറ്റി വെച്ച പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇളക്കി കൊടുക്കാം. തേങ്ങാക്കൊത്തുണ്ടെങ്കിൽ തേങ്ങാക്കൊത്തും കൂടി വറുത്തിടാവുന്നതാണ്.
അങ്ങനെ ഉണക്കലരി കൊണ്ടുള്ള ഒരു പായസം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം നിങ്ങളുടെ ഫീഡ്ബാക്സും അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ വിത്ത് അനദർ വീഡിയോ.